രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. പഴയ ബ്രണ്ണൻ ടീമുകൾ നേർക്കുനേർ പോരിനിറങ്ങിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ പോരിനിറങ്ങിയിരിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എന്ന് വ്യക്തം. മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ മാത്രമല്ല മരുമകനും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന് നേരെയുമുണ്ട് പോർവിളി. ഏതായാലും ലാവ്ലിൻ ഇടപാടിന്റെയും കമല ഇന്റർനാഷണൽ എക്സ്പോർട്ട് കമ്പനിയുടെയും കാര്യങ്ങൾ പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴതാ കെ സുധാകരൻ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത്. നിയമസഭാ മന്ദിരത്തിൽ ചൊറിയണം നടന്നതാണ് ഭേദമെന്നാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പിക്ക് പറയാനുള്ളത്. കമ്മ്യൂണിസ്റ്റ് നേതാവ് ആർ സുഗതൻ ജീവിച്ചിരുന്നെങ്കിൽ സെക്രട്ടേറിയറ്റിന് പകരം നിയമസഭാ മന്ദിരം ഇടിച്ചു നിരത്തി അവിടെ ചൊറിയണം നടണമെന്ന് പറയുമായിരുന്നുവെന്നും സുധാകരൻ പറഞ്ഞു. സുഗതൻ മുൻപ് സെക്രട്ടേറിയറ്റിനെ കുറിച്ചാണ് ഇത് പറഞ്ഞതെങ്കിലും ഇപ്പോൾ രണ്ടിടത്തും ഇത് ബാധകമാണ്. ജീർണതയുടെ മൂർധന്യത്തിലെത്തിയ കേരള നിയമസഭ ജനാധിപത്യ അവകാശങ്ങൾ ചവിട്ടിമെതിക്കുകയും പ്രതിപക്ഷാംഗങ്ങളെ അടിച്ചു വീഴ്ത്തുകയും ചെയ്യുന്ന ഭീകരരുടെ താവളമായെന്നും സുധാകരൻ വിമർശിച്ചു. ഒരു ദിവസം 8-ഓ 10-ഓ മിനിറ്റ് നേരം നിയമസഭ സമ്മേളിക്കാൻ 36,28,594 രൂപ ചെലവിടുന്നതിന് പകരം ആ പണം ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന മറ്റെന്തിനെങ്കിലും വിനിയോഗിക്കണം. ജനങ്ങളുടെ നീറിപ്പുകയുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന റൂൾ 50 അനുസരിച്ചുള്ള അടിയന്തര പ്രമേയം ഇല്ലാതാക്കിയ മുഖ്യമന്ത്രിയെന്നാണ് പിണറായി വിജയൻ ഇനി അറിയപ്പെടാൻ പോകുന്നത്. ജനങ്ങളുടെ പണം ഉപയോഗിച്ച് ലക്ഷങ്ങൾ ചെലവാക്കി പ്രവർത്തിക്കുന്ന സഭാ ടി വി ഇപ്പോൾ പാർട്ടി ചാനൽ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഭരണകക്ഷി അംഗങ്ങളുടെ മുഖം മാത്രം കാണിക്കുകയും അവരുടെ പ്രസംഗം മാത്രം കേൾപ്പിക്കുകയും ചെയ്യുന്ന സഭാ ടി വി തികച്ചും പക്ഷപാതപരമായാണ് പ്രവർത്തിക്കുന്നതെന്നും സുധാകരൻ വിമർശിച്ചു. ക്രൂരമായി മർദ്ദനമേറ്റ 7 പ്രതിപക്ഷ MLA മാർക്കെതിരെ ജാമ്യമില്ലാ കേസും ഭരണപക്ഷത്തെ 2 പേർക്കെതിരെയുള്ള ജാമ്യമുള്ള കേസുമെടുത്ത് പിണറായിയുടെ പോലീസ് വീണ്ടും രാജഭക്തി തെളിയിച്ചുവെന്നും സുധാകരൻ വിമർശിച്ചു. പ്രതിപക്ഷത്തെ വാഴപ്പിണ്ടിയെന്ന് വിളിച്ച മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നട്ടല് ഒരു തെരുവ് ഗുണ്ടയുടേതാണ്. ലാവ്ലിൻ ഇടപാടിന്റെയും കമല ഇന്റർനാഷണൽ എക്സ്പോർട്ട് കമ്പനിയുടെയും വിശദാംശങ്ങൾ റിയാസിന്റെ നേതൃത്വത്തിൽ 15 ഗുണ്ടാസംഘം ഒരു പത്ര മാസിക ഓഫീസിന്റെ കോഴിക്കോട് ഓഫീസ് ആക്രമിച്ച് മുഴുവൻ രേഖകളും എടുത്തുകൊണ്ടു പോവുകയും ഓഫീസിന് തീയിടുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷനിൽ 2 കേസുകളുണ്ട്. CITU നേതാവ് ഇ ബാലാനന്ദൻ നൽകിയ വിലപ്പെട്ട രേഖകളാണ് അന്ന് നഷ്ടപ്പെട്ടത്. സംസ്ഥാന വ്യാപകമായി CPM ഗുണ്ടകൾ ക്രൈമിന്റെ കോപ്പുകൾ പിടിച്ചെടുത്ത പിണറായി വിജയന് സംരക്ഷണം നൽകിയെന്നും സുധാകരൻ ആരോപിച്ചു. ക്രൈമിന്റെ ഓഫീസിൽ നിന്ന് ലാവ്ലിൻ രേഖകൾ പിടിച്ചെടുത്തതിനെ തുടർന്ന് റിയാസിന് അമ്പരപ്പിക്കുന്ന രാഷ്ട്രീയ വളർച്ചയാണ് കണ്ടത്. 2005 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നഗരസഭയിലെ പാളയം സീറ്റും 2009 കോഴിക്കോട് ലോക്സഭാ സീറ്റും അർഹരായ അനേകരെ തഴഞ്ഞു തരപ്പെടുത്തിയെങ്കിലും രണ്ടിലും തോറ്റു. ഓഫീസ് ആക്രമണത്തിന് ശേഷം സംഘടനാ രംഗത്ത് കുതിച്ചുയർന്ന് 2017 DYFI അഖിലേന്ത്യ പ്രസിഡന്റായി. ഇതിനിടെ കുടുംബത്തിലും ഇടം നൽകി. 2021 ആദ്യമായി നിയമസഭാ സീറ്റ് നേടുകയും പാർട്ടിയിലെ പരിണത പ്രജ്ഞരായ സീനിയർ നേതാക്കളെയും യുവ നേതാക്കളെയും വെട്ടിമാറ്റി സുപ്രധാന വകുപ്പുകളോടുകൂടി മന്ത്രിയാക്കുകയും ചെയ്തു. ലാവ്ലിൻ രേഖകൾ അപ്രത്യക്ഷമായതോടെ പിണറായി വിജയന് മുഖ്യമന്ത്രി പദത്തിലെത്താനും സാധിച്ചു. 2001 മുതൽ പറവൂരിൽ നിന്ന് തുടർച്ചയായി ജയിക്കുകയും മികച്ച പാർലമെന്റേറിയനായി അടയാളപ്പെടുത്തുകയും ചെയ്ത പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ കൊമ്പുകോർക്കാൻ റിയാസ് ധൈര്യപ്പെടുന്നത് തിണ്ണമെടുക്കുകൊണ്ട് മാത്രമാണെന്നും സുധാകരൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, 11 ന്യൂസ്.